എല്ലാവർക്കും സി വി സ്റ്റേറ്റ് യു പി സ്കൂളിന്റെ ന്യൂസ് അറ്റ് സെവൻ വേവിലേക്ക് സ്വാഗതം. ഞാൻ അർച്ചന ബിജു. സ്റ്റാൻഡേർഡ് സെവൻ പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കോവിഡ്. സംസ്ഥാനത്ത് ഇന്ന് 1169 പേർക്ക് കൂടി കോവിഡ്. ആകെ ചികിത്സയിലുള്ളത് 25,911 പേർ. കേരളത്തിൽ ഇന്നു മുതൽ മഴ കനക്കും. കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്കും തമിഴ്നാട് ഗവർണർക്കും കോവിഡ്. മാർച്ച് മുതൽ ജൂലൈ അവസാനം വരെയുള്ള കോവിഡ് കാലത്ത് പുതിയ റേഷൻ കാർഡിന് അപേക്ഷിച്ചത് 100,000 പേർ. സ്കൂൾ തുറക്കൽ സെപ്റ്റംബറിലും സാധ്യത മങ്ങി. കോട്ടയം ജില്ലയിൽ 70 പേർക്ക് കൂടി കോവിഡ്. ആകെ 587 പേർ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കോവിഡ്. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ പ്രവേശിക്കുകയാണെന്നും അദ്ദേഹം ട്വിറ്ററിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്പർക്കത്തിൽ വന്നവർ പരിശോധന നടത്തുകയും സ്വയം നിരീക്ഷണത്തിൽ കഴിയുക വേണമെന്നും അമിത്ഷാ അറിയിച്ചു. സംസ്ഥാനത്ത് 1169 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. കഴിഞ്ഞ 31-ന് 1310 കേസുകൾ സ്ഥിരീകരിച്ചെങ്കിലും അത് ഒന്നര ദിവസത്തെ കണക്കായിരുന്നു. ഇന്നലെ കോവിഡ് പോസിറ്റീവായവരെ 991 പേരും സമ്പർക്ക ബാധിതരാണ്. ഇതിൽ 56 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 43 പേർ വിദേശത്ത് നിന്നും 95 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 29 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് പോസിറ്റീവായി. 688 പേർ രോഗമുക്തരായി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തെ തുടർന്ന് കേരളത്തിൽ ഇന്ന് മുതൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കർണാടക മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാത്രി വൈകി ട്വിറ്ററിലൂടെ യെദ്യൂരപ്പ തന്നെയാണ് വിവരം പങ്കുവച്ചത്. അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ചു. കോവിഡ് പോസിറ്റീവായ തമിഴ്നാട് ഗവർണർ ബൽവാരിലാൽ പുരോഹിത് രാജ്ഭവനിലെ നിരീക്ഷണത്തിൽ. 4 ദിവസമായി ഗവർണർ നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് പ്രതിസന്ധി നീണ്ടു പോകുന്നതിനിടെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധ്യതകളും വെല്ലുവിളികളും പഠിച്ച് റിപ്പോർട്ട് നൽകാൻ സർക്കാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തി. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ സ്കൂൾ തുറക്കാൻ കഴിഞ്ഞാൽ അധ്യയന വർഷം എങ്ങനെ ആസൂത്രണം ചെയ്യാമെന്നതായിരിക്കും റിപ്പോർട്ടിലെ പ്രധാന ഉള്ളടക്കം. കോട്ടയം ജില്ലയിൽ 70 പേർക്ക് കൂടി കോവിഡ് പോസിറ്റീവ് ആയതിൽ 64 പേർക്ക് രോഗം സമ്പർക്കം വഴി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വനിതാ ഹൗസ് സർജനും വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 3 പേരും വീതവും പോസിറ്റീവ് ആയവരിൽ ഉൾപ്പെടുന്നു. നിലവിൽ ജില്ലക്കാരെ 587 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. 14 പേർ അതിരമ്പുഴ പഞ്ചായത്തിൽ നിന്നുമാണ്. വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളും അറിയുന്നതിനായി ഞങ്ങളുടെ സ്കൂളിലെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക. അടുത്ത വാർത്ത 4 രാത്രി 7 മണിക്ക്. എല്ലാവർക്കും ശുഭരാത്രി.